നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജിവെച്ചു. റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലുള്ള ധാരണാപത്രത്തിൻ്റെ പകർപ്പ് ചോദിച്ച് ഒന്നര മാസം പിന്നിട്ടിട്ടും കോപ്പി ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജി. നിരവധി അന്വേഷണം നേരിടുന്നതിനാൽ അതിലൊന്നും സാക്ഷിയാകാനോ മൊഴി നൽകാനോ തനിക്ക് താല്പര്യമില്ല എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അതുകൊണ്ടാണ് ധാരണാപത്രം നൽകാത്തതിൻ്റെ പേരിലുള്ള രാജി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ധാരണാപത്രം നൽകാത്തതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി സർക്കാരിനുമില്ല. ഓഗസ്റ്റ് 11 ആദ്യം രമേശ് ചെന്നിത്തല കത്ത് നൽകുന്നത്. അതിന് മറുപടി ലഭിക്കാത്തതിനാൽ 5 ദിവസം മുൻപ് വീണ്ടും കത്ത് നൽകുന്നു. അതിനും മറുപടിയില്ല. ഇത് ശരിയാണോ? പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിന് മറുപടി നൽകാത്തത് എന്തുകൊണ്ട്? മടിയിൽ കനം ഉള്ളതുകൊണ്ടാണോ സർക്കാരിന് പേടി? പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ധാരണാപത്രം സർക്കാർ പ്രതിപക്ഷ നേതാവിന് നൽകാത്തത് എന്തുകൊണ്ട്? വിളിക്കേണ്ട നമ്പർ 0471-661-581. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകരിലേക്ക് വരാം. അതിനു മുൻപ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ, വൈകുന്നേരങ്ങളിലെ വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസം പറയുന്നു, എനിക്കിപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറ്റൊരു മറുപടിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ആ മറുപടി കേട്ടതിന് ശേഷം പ്രേക്ഷകരിലേക്ക് വരാം. അതൊക്കെ അതിൻ്റെതായ ഘട്ടത്തിൽ വന്നോളൂ. അതിവിടെ അതന്നെ അതതിന്റെ ഘട്ടത്തിൽ വന്നോളൂ. അതിനെ പറ്റി പ്രശ്നമില്ല. അതെ, അതതിന്റെ ഘട്ടത്തിൽ വന്നോളൂ. അത് അതിന്റെ ഘട്ടത്തിൽ വന്നുകൊള്ളും. വീണ്ടും ഒരു അല്പഭാഗം കൂടിയുണ്ട്. വീണ്ടും ചോദിക്കുമ്പോഴാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഒരാൾ തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാക്കില്ല എന്ന്. ശ്രീ ഇമ്മാനുവൽ എറണാകുളത്തു നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഇമ്മാനുവൽ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തിൻ്റെ നേതാവ്, പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിനിധിയാണ്. വലിയൊരു സ്ഥാനം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിയമസഭയിലും നമ്മുടെ ഭരണ സംവിധാനത്തിലും അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു, സർക്കാരിന് അറിയാവുന്ന ഈ കരാർ, ലൈഫ് മിഷൻ്റെ കരാർ, ധാരണാപത്രം, അതിൻ്റെ കോപ്പി വേണമെന്ന്. എന്തുകൊണ്ട് അത് നൽകുന്നില്ല എന്ന് സർക്കാർ പറയുന്നുമില്ല. സർക്കാരിൻ്റെ നടപടിയെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മുടെ കേരളത്തിലെ ജനങ്ങള്, അതായത് നീതിബോധമുള്ള, മാന്യമായി, സത്യസന്ധമായി ജീവിക്കുന്ന ജനങ്ങള് ഈ മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു കപട മുഖ്യമന്ത്രിയായിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോട് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യമായ ഭരണം, ധിക്കാരപരമായ ഭരണം, ജനാധിപത്യത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഭരണം, എന്താ അദ്ദേഹം പറയുന്നത്? ജനങ്ങളൊക്കെ മണ്ടന്മാരാണ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഇമ്മാനുവൽ, വളരെയധികം നന്ദി. ശ്രീ ഉമ്മർക്കുടി വഴിക്കടവിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉമ്മർ, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം ആ രീതിയിൽ അതിനെ കാണണോ, അതോ സർക്കാരിൻ്റെ കാര്യമാകുമ്പോൾ കുറച്ചൊരു കാലതാമസമുണ്ടാകും, സർക്കാരിന് പ്രത്യേകിച്ച് വലിയ വിവാദങ്ങൾ, കേസുകൾ, പല വിധത്തിൽ ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സർക്കാരിന് അത് നോക്കിയിട്ട് ഒരു പക്ഷേ കൊടുക്കാൻ കഴിയുകയുള്ളൂ, എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഞാനിതിനെ കാണുന്നത് ധാർഷ്ട്യം എന്നല്ല, ശരിക്കൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് എന്താണോ നടക്കുന്നത് നടത്തി ചോദിക്കാനോ പറയാനോ പാടില്ല. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, അവിടുത്തെ ആരാണെങ്കിലും, ആ ഒരു കണ്ടീഷനാണ് അവരെ എല്ലാ കാര്യങ്ങളിലും. ഈ ലൈഫ് മിഷന്റെ ഈ കേസ് കഴിഞ്ഞ 2 പ്രാവശ്യമാണ് 5 ദിവസമായി പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. ഇയാൾ അതേ റാങ്കിലുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. നിയമനിർമ്മാണ സഭയിലെ മുഖ്യമന്ത്രിയുടെ അതേ റോളാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. ആ ആള് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കേസ് CBI കോടതി, CBI എത്ര പ്രാവശ്യം ചോദിച്ചു, ഇന്നേ വരെ കൊടുത്ത പേപ്പർ. ഇങ്ങനെ ആവശ്യമായ ഒരു കാര്യങ്ങൾക്കും ഇവർ കൊടുക്കണില്ല. ഒരുതരം അടിച്ചേൽപ്പിക്കൽ ജനങ്ങളെ മേലിലേക്കും മറ്റുള്ള ആൾക്കാരുടെ മേലിലേക്കും. ഇത് കമ്മ്യൂണിസത്തിന്റെ, ഇത് ജനാധിപത്യ രാജ്യമാണെന്നില്ല, ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണോ അതോ കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം? വളരെയധികം നന്ദി ഉമ്മർ. ഏതായാലും ശ്രീ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രവീന്ദ്രൻ, ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള വിധത്തിൽ, എന്നുള്ള രീതിയിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ബില്ലൊക്കെ നിലവിൽ വന്ന് അങ്ങനെ ഒരു ആളുകൾക്ക് തന്നെ 10 രൂപ അടച്ച് ഫോം വാങ്ങി അപേക്ഷിച്ച് കഴിഞ്ഞാൽ സർക്കാരിന് നൽകാവുന്ന വിവരങ്ങൾ നൽകേണ്ട ഒരു സംവിധാനമുള്ള നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അവിടെയാണ് ഒന്നര മാസം കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇതിന് പുറകെ നടക്കുന്നത്. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? സാറേ, അതെങ്ങനെയാ കൊടുക്കാൻ സാധിക്കുന്നത്?
പ്രതിപക്ഷ നേതാവിന്റെ പദവി എന്നാ, കൂടെയുള്ള മന്ത്രിമാരുടെ പദവി എന്നാ, കൂടെയുള്ള ആൾക്കാരുടെ പദവി എന്നാ, ഇതൊന്നും ഈ പുള്ളിക്ക് അറിയത്തില്ല. അങ്ങനെ കൊടുക്കാൻ നോക്കോ, കോടികൾ 4-5 കോടി രൂപ കട്ടും മുടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്നവർ സാറിനാ പറയുന്നത്? അങ്ങനെ അങ്ങ് കൊടുക്കാൻ നോക്കോ? അത് ആരാ പറയുക? ആരാ പറഞ്ഞ ഇത് കൊടുക്കുന്നത്? ആദ്യം കണ്ടുപിടിക്കുന്നത് തന്നെ ആരാ? കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഈ ഏജൻസി അങ്ങോട്ട് ചെല്ലുമെന്ന് ഒരു തോന്നൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. കടന്നു കയറാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വേഗം ഈ അന്വേഷണം വരികയത്. രണ്ടാമത് പിന്നെ ആരാ പറഞ്ഞത്? ജോൺ ബ്രിട്ടാസ് പുള്ളിയുടെ മായസ പുത്രൻ. പിന്നെ ആരാ പറഞ്ഞിരിക്കുന്നത്? തോമസ് ഐസക്. ഇത് നാട്ടുകാരോ നിങ്ങളോ ജനങ്ങളോ അല്ലെങ്കിൽ ചാനലുകാരൊന്നും പറഞ്ഞതല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇതിന് നമ്മൾക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ ഇതിനുള്ള മറുപടി കൊടുത്തിരിക്കും. കൊടുക്കാന്നുള്ളതിന് യാതൊരു വ്യത്യാസമല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം. പിന്നെ ഇവരുടെ കുറെ സൈബർ കുണ്ടകൾ മാത്രം കാണും ഇവർക്ക്. വളരെയധികം നന്ദി. ശ്രീ ചന്ദ്രൻ നായർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചന്ദ്രൻ നായർ, ഈ പറയുന്നത് പോലെ വലിയ അഴിമതി നടന്നു, വലിയ ക്രമക്കേട് നടന്നു, 4.25 കോടിയെന്നും 4.25 കോടിയെന്നും ഒക്കെ പറയുന്നു. അത്രയ്ക്ക് വലിയ കമ്മീഷനൊക്കെ നൽകി ഇടപാടിൽ വലിയ വെട്ടിപ്പ് നടന്നു, 20 കോടിയുടെ 4-ൽ-1 ഇതേപോലെ പുറത്തേക്ക് പോയി എന്നൊക്കെയാണ് ആരോപണങ്ങൾ. ഇനി അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണോ ഇതിൻ്റെ ധാരണാപത്രം നൽകാത്തത്, അതോ സർക്കാർ കാര്യം മുറ പോലെ അങ്ങനെ വേണോ ഇതിനെ കാണാൻ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? സാർ, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ജനപ്രതിനിധികൾ തന്നെയാണ്. ജനത്തിന് അറിയാനുള്ള അവകാശമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഒളിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും രേഖകൾ കൊടുക്കേണ്ടതായിരുന്നു. പ്രതിപക്ഷത്തിന് ഗവൺമെന്റ് രേഖകൾ കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ സംശയം കൂടുതൽ ജനിപ്പിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിയലൂടെ. ഇത് ഒരു ഗവൺമെന്റിന് പോഷണമല്ല സാർ, ഇതൊരു ഗവൺമെന്റിന് പോഷണമല്ല. തീർച്ചയായിട്ടും രേഖകൾ കൈമാറേണ്ടതായിരുന്നു. വളരെയധികം നന്ദി ചന്ദ്രൻ നായർ. ശ്രീ മോഹനൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ, ഇക്കാര്യത്തിൽ സർക്കാരിന് സർക്കാരിൻ്റെതായിട്ടുള്ള ആദ്യം മുഖ്യമന്ത്രി എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നൽകാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചോദിക്കുമ്പോഴും മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നത് കൊണ്ടായിരിക്കും സർക്കാർ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കി കൊടുത്താൽ മതി എന്നൊക്കെ തീരുമാനിക്കുന്നത്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ശ്രീ മോഹനൻ? സാറെ, ഇത് വിവര അവകാശത്തിന് നേരെയുള്ള ഒരു കൈകടത്തലാണ്. വിശേഷിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മുഖ്യ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവിന്. അപ്പോൾ ആ സാധാരണക്കാരൻ വിവരാവകാശം വെച്ച് ചോദിച്ച പോലും പല സർക്കാർ പദ്ധതികളും താമസിച്ചാണ് ഇത് അറിയിക്കപ്പെടുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെ വിവരാവകാശം പിന്നെ തരാതിരിക്കുന്നത് എന്നെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധിക്കാരമായ നടപടിയാണ്. അപ്പോഴും മുമ്പ് പ്രതിപക്ഷ നേതാവ് പിന്നെ അവതരിപ്പിച്ച പല വിഷയങ്ങൾ സംബന്ധിച്ചും ഇത് ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ മോഹനൻ, ശ്രീ എം എം വയ്യാനം കൊട്ടാരക്കരയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം എം വയ്യാനം, ഇത് മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും ഒക്കെ നടപടിക്രമങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള കാലതാമസം ഉണ്ടാകാം. പല വിധത്തിലും പല കാര്യങ്ങളും പരിശോധിച്ച് ആലോചിച്ച് അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുക. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ സർക്കാർ അങ്ങനെ അതിനെ വിശദീകരിക്കുന്നുമില്ല, അങ്ങനെ ഒരു മറുപടി നൽകുന്നുമില്ല. എന്താണ് ശ്രീ വയ്യാനത്തിൻ്റെ കാഴ്ചപ്പാട്? എന്റെ കാഴ്ചപ്പാട്, ഇത് ആ ശരിയോ തെറ്റോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് എല്ലാം ശരിയാക്കുമെന്നും എല്ലാം സുതാര്യമായി ഭരണം കാഴ്ചവെക്കൂ എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പോ ലൈഫ് പദ്ധതിയിൽ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന്റെ വിജിലൻസിൽ ഒരു DGP പോലും ഇല്ല, ഉള്ളത് ബെഹ്റയാണ്. ആ ബെഹ്റ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നാട്ടുകാർക്ക് അറിയാം. ഈ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ ഈ നിയമാനുസരിച്ച് വിവരാവകാശ നിയമാനുസരിച്ച് 30 ദിവസത്തിനകം ആ രേഖ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരിക്കുന്നത് ധിക്കാരവും വളരെ ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ്. വളരെയധികം നന്ദി ശ്രീ വയ്യാനം. ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട്. രാജൻ, ഇത് ധിക്കാരമെന്ന് പറയാം, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്ന് പറയാം, സർക്കാരിന് മടിയിൽ കനമുള്ളത് കൊണ്ട് എന്ന് പറയാം, അങ്ങനെയൊക്കെ അല്ലാതെ അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണല്ലോ സ്വാഭാവികമായും. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് ചില കാലതാമസങ്ങൾ, ചില സംശയങ്ങൾ ദൂരീകരിക്കേണ്ട കാര്യം എല്ലാം ഉണ്ടാകും. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഏത് നിലപാടിനോടാണ് താങ്കൾക്ക് യോജിപ്പ്, രാജൻ? ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ പവറുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് 2 പ്രാവശ്യം ചോദിച്ചു ഇയാളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 1 പ്രാവശ്യം ചോദിക്കാൻ തന്നെങ്കിൽ ഇയാൾ ഇപ്പോഴത്തെ നിലപാടാണ് ഞാൻ എടുക്കുക. റൈറ്റ്, വളരെയധികം നന്ദി. കുണ്ടമൻ കടവിൽ നിന്നും ശ്രീ ആൽബർട്ട് കൂടി ചേരുന്നുണ്ട്. ശ്രീ ആൽബർട്ട്, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. സാറേ, ഇത് ആകാശത്തിൽ നിന്ന് പൊട്ടിവീഴുന്ന മന്ത്രിസഭയാണ് ഇത്. തെരഞ്ഞെടുത്ത മന്ത്രിസഭയൊന്നുമല്ല ഇത്. കുറെ ഉദ്യോഗസ്ഥർക്കും കുറെ പെൻഷൻകാർക്കും കൊടുക്കാൻ വേണ്ടി ഇരിക്കണം ഗവൺമെന്റ്. അല്ല എന്തോ പ്രേരണ
റൈറ്റ്, വളരെ അധികം നന്ദി. ശ്രീ വിൽസൺ കൂടി ഖത്തറിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിൽസൺ, ഇത് എന്ത് തന്നെയാണെങ്കിലും കാരണമെന്തെന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയാൽ തീരുന്നതല്ലേ ഈ പ്രശ്നം? ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ രാജിയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു വിൽസണ്? ഇതിനകത്ത് എന്തായാലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇതിന്റെ അകത്ത് ക്രമക്കേടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിക്കുന്ന പോലത്തെ ഏർപ്പാടല്ല ഇത്. പുറത്തുനിന്ന് കുറച്ച് പൈസ കിട്ടി അത് നേടിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമുണ്ടായിരുന്നു, സ്വപ്ന അടക്കമുള്ള ടീമുകൾ. അവരതിനകത്ത് നിന്ന് കമ്മീഷനും പറ്റി. ഇതിനകത്ത് ആ നിലയ്ക്ക് കമ്മീഷൻ പറ്റിയെന്നുള്ള അത് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ പ്രളയം ബാധിച്ചു കിടന്ന് ആ നിലയ്ക്കുള്ള അഫക്ട് ചെയ്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അതിൽ നിന്ന് പോലും കമ്മീഷൻ കൈപ്പറ്റുന്ന കുറെ ടീമുകൾ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗതികേട്. പക്ഷേ ഞാൻ ഇതിന് വേറൊരു മാർഗ്ഗം കാണുന്നത്, ഇത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് വേണം ആരോപണങ്ങൾ ഉന്നയിക്കാനും അന്വേഷണം ആവശ്യപ്പെടാനല്ലേ. ഈ പ്രതിപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാവിലെ ഒന്ന് പറയും, വൈകിട്ട് വരുന്നു. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു അന്വേഷണം വേണ്ടെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. മറ്റു സ്വർണ്ണക്കടത്തിന്റെ അല്ല എന്നെ അവർ അന്വേഷിക്കുന്നത്. ആ അന്വേഷണമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള വിജിലൻസ് എന്ന് പറയുന്നത്. ശ്രീ ജനാർദ്ദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ജനാർദ്ദ്, താങ്കളുടെ അഭിപ്രായമുണ്ട്? ഹലോ, ഹലോ സാറേ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം കേൾക്കാം. ഹലോ സാറേ, ഇത് സാധാരണ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയില് ഇത് പുറത്തുനിന്നുള്ള സഹായം കിട്ടുന്നു, അതിന് ഇടനിലം നിന്ന് ആരെങ്കിലും കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടാവാം. അതിന് ഗവൺമെന്റ് അറിയുന്നില്ല, ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ത് കാര്യത്തിനും കുറെ കാലങ്ങളായിട്ട് ഗവൺമെന്റിനെതിരെ കുറ്റപ്പെടുത്തൽ മാത്രമല്ലാതെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് പറയാറില്ല. ഈ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ ചോദിച്ചപ്പോൾ അതിന്റെ രേഖകൾ കൊടുക്കാൻ വൈകിട്ടുണ്ടാവും. സാധാരണ ഗവൺമെന്റ് പരിശോധിച്ച് അത് കൊടുക്കും. ഇപ്പൊ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വിജിലൻസ് എൻക്വയറിന് ഇവർക്ക് വിശ്വാസമില്ല. ഇവർ പറയുന്നത് മുഴുവനും കേന്ദ്ര ഏജൻസി മാത്രം അന്വേഷിച്ചാലാണ് ഇവിടെ കാര്യങ്ങൾ തെളിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കേസുകളും. ശ്രീ ജരാർദ്, കുറച്ചു നാൾ കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവിന് കാത്തിരിക്കാമായിരുന്നു അല്ലേ? കാത്തിരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷൻ സെയിം പ്രതിപക്ഷ നേതാവ് എല്ലാത്തിനും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം വളരെയധികം നന്ദി, വളരെയധികം നന്ദി. പ്രതിപക്ഷ ധർമ്മവും ഒരു പക്ഷേ കുറെയൊക്കെ അങ്ങനെ ആയിരിക്കും, അതാണല്ലോ. കാരണം സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ സർക്കാരിന്റെ വീഴ്ചകൾ എടുത്തു കാണിക്കുക എന്നുള്ളതാണ് അവരുടെ കണ്ണുകളും അവരുടെ പ്രവർത്തന രീതിയും അങ്ങനെ ആയിരിക്കും. ശ്രീ വിനോദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, കുറെ കൂടി കാത്തിരിക്കാമായിരുന്നു പ്രതിപക്ഷ നേതാവിന്. പ്രതിപക്ഷ നേതാവ് ഒരു തവണയല്ല രണ്ട് തവണ കത്ത് നൽകി, രണ്ടാമത്തെ തവണ കത്ത് നൽകിയിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ അന്ത്യശാസനം നൽകി പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു അഭിപ്രായം അങ്ങനെയും ഇരിക്കുന്നു. വിനോദിന്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തോട് യാതൊരു വിധ യോജിപ്പുമില്ല. കാരണം ഈ ലൈഫ് മിഷൻ പദ്ധതി സംബന്ധമായി നിരന്തരം കുറെ ദിവസമായി വാർത്തകളിലും ഒക്കെ നിൽക്കുന്നതാണ്. ഇത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യതയാണ്. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂടി ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടോ അതിന്റെ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് അതല്ലെങ്കിൽ ആ അന്വേഷണത്തോട് യോജിച്ച് മുമ്പോട്ട് പോകാമെന്നാണ് പ്രതിപക്ഷ ധർമ്മം. പക്ഷെ ഇവരെ മുഖ്യമായും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം സോപ്പ് കുമ്മള പോലെ കുറെ ദിവസം കൊണ്ട് പൊട്ടിപ്പോവുകയാണ്. ഏതാണ് സെക്രട്ടേറിയറ്റ് തീപിടുത്തുടക്കം അവസാനം ഈ ഖുറാൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരെ ഇപ്പോ അസ്ഥാനത്താണ്. കാരണം അവരിപ്പൊ പറയുന്നത് ഖുറാന്റെ മറവിൽ ഇപ്പൊ സ്വർണ്ണമല്ല, അത് മന്ത്രി ജലീൽ ചെയ്ത് പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ നിരന്തരം എണ്ണിയാൽ ഒടുങ്ങാത്ത ആരോപണങ്ങൾ, ഇതിനൊക്കെ ദീർഘായുസില്ല. ഇത് തികച്ചും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായ നിലപാട് സർക്കാർ എടുക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. ശ്രീ സുധാകരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുധാകരൻ, പ്രതിപക്ഷത്തിന്റെ ചോദ്യം രാഷ്ട്രീയമായിരിക്കും, കാരണം അതിൽ ശ്രീ പ്രഭാകരനാണ് നമ്മളോടൊപ്പം. ശ്രീ പ്രഭാകരൻ, ഈ പ്രതിപക്ഷത്തിന്റെ നിലപാട് രാഷ്ട്രീയമായിരിക്കും സ്വാഭാവികമായും, കാരണം പ്രതിപക്ഷം ആ ധാരണാപത്രം ചോദിച്ചത് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ, അതുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക, ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക, അതായിരിക്കുമല്ലോ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ രാഷ്ട്രീയമായി തന്നെ സർക്കാരും കണ്ടിട്ടുണ്ടാകും. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇത്രയും കാലം, അതായത് ഒന്നര മാസത്തിലധികം ഇതിനൊരു മറുപടി നൽകാതിരുന്നത് അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അതെന്നല്ലേ സാറേ, ഒരു ചെറിയ കവിതയുണ്ട്. മടിയിൽ കനമുള്ള കൂട്ടരിൽ കുടികൊള്ളും കളവിന്റെ വേടികൾ എന്നൊരു കവിവചനമുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അല്ല പക്ഷേ ശ്രീ പ്രഭാകരൻ, മടിയിൽ കനമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എ കെ ബാലനടക്കം. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്, മടിയിൽ കനമുള്ള കൂട്ടരിൽ കുടികൊള്ളും എന്നറിഞ്ഞോ. കനമുള്ളതുകൊണ്ടാണ് കൊടുക്കാഞ്ഞേ.
പ്രതിപക്ഷ നേതാവ് അല്ല ഒരു പൗരം പോലും ചോദിച്ച വിവരാവകാശ പ്രകാരം കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ മടിയിൽ കനമുണ്ട്. വളരെയധികം നന്ദി. ശ്രീ ഹുസൈൻ കൂടി ചേരുന്നു. ഹുസൈൻ, അതാണോ യാഥാർത്ഥ്യം? എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു എന്നാണ് രമേശ് ചെന്നിത്തല ഇന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ എവിടെയോ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട്, മടിയിൽ കനമുള്ളതുകൊണ്ട്, കൊടുത്താൽ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ആ ആശങ്കയാണോ ഇതിന് കാരണം എന്ന് തോന്നുന്നു താങ്കൾക്ക്? ഇത് ആ ആശങ്ക മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ സ്വപ്ന, ഞാനിത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതിന്റെ എല്ലാ ചർച്ചകളും ശരിയായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയും ജലീലും കൂടെ കളിക്കുന്ന ഒരു നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചോദിച്ച ധാരണ പത്രം അത് കൊടുക്കാതിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ചേർന്നതല്ല. റൈറ്റ്, വളരെയധികം നന്ദി ഹുസൈൻ. മറ്റ് പ്രേക്ഷകരുണ്ട്, അവരിലേക്ക് വരാൻ. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപു, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഏകദേശം 300,000 ജനങ്ങൾക്ക് വേണ്ടി അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ആ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം താങ്കളുടെ അവരുടെ പിന്നെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഇത് യാതൊന്നും കൊടുക്കാൻ പറ്റാതെ ജാള്യതയുടെ മറവിലാണ് പ്രതിപക്ഷം ഇപ്പൊ ഈ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഈ ഒരു പദ്ധതിയിൽ ഇങ്ങനെ കളങ്കം ചാർത്താൻ അവർ നോക്കുന്നത്. രമേശ് ചെന്നിത്തല രാജിവെച്ചത് എന്തായാലും വളരെ നന്നായി, അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം ഇമാതിരിയുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള പദവിയല്ല ഇങ്ങനത്തെ പദവി. ഇനിയെങ്കിലും വലിയ കുഴപ്പങ്ങളും വിഷയങ്ങളും ആരോപണങ്ങളും ഒന്നും ഇല്ലാതെ മാന്യമായ പദ്ധതി മുന്നോട്ട് പോകും അല്ലേ? അതെ. ഒരു കാര്യം നിങ്ങൾ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ള, ഈ രമേശ് ചെന്നിത്തല ചോദിച്ച ഡോക്യുമെന്റ് ഏതാ? ഡ്രഗ് ക്രസന്റും കോൺട്രാക്ടറും തമ്മിലുള്ള ഡോക്യുമെന്റ് അല്ലേ? എം ഒ യു അല്ലല്ലോ. എം ഒ യു ഓൾറെഡി നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യമല്ലേ? അല്ല, എം ഒ യു ആണ് ചോദിച്ചത്. എം ഒ യുടെ ഒന്നാം പേജ് ഒന്ന്, അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അന്ന് പബ്ലിക് ഡൊമൈനിൽ വന്നത്, അല്ലാതെ മറ്റുള്ളത് വന്നിട്ടില്ല. മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ എന്ന് നമുക്കറിയുമോ? ഇപ്പോൾ യൂണിറ്റാക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ലൈഫ് മിഷനും ഒക്കെ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടോ നമുക്കറിയില്ലല്ലോ. അതാണ് നമുക്കറിയേണ്ടത്. എം ഒ യു അല്ല, ഈ റെഡ് ക്രസന്റും യൂണിറ്റാക്കും തമ്മിലുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്യമായിട്ട് യു എ ഇ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് അവര് പറഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളായിരിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയൂ. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. മനോജ് ഉണ്ട് പയ്യോളിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഏതായാലും വളരെ കൃത്യമായി തന്നെ എം ഒ യു ചോദിച്ചിട്ടുള്ളത്, എം ഒ യു ഉണ്ട് എന്ന് പറയുന്നത്, സർക്കാർ എം ഒ യു ഒപ്പിട്ടിട്ടുള്ളത് ലൈഫ് മിഷനും അതേപോലെ തന്നെ റെഡ് ക്രസന്റും തമ്മിലാണ്. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ മനോജിന്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു രേഖ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നേരത്തെ വിളിച്ച പ്രേക്ഷകൻ ദീപ് പറഞ്ഞതുപോലെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയുക, ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നൽകുക, അല്ലെങ്കിൽ അത് നൽകാൻ കഴിയില്ല എന്ന് പറയുക. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു മറുപടി നൽകണ്ടേ മനോജ്? തീർച്ചയായും. കാരണം വെച്ചാല് അതിന്റെ മറുപടി അത് പെട്ടെന്ന് തന്നെ എന്തായാലും കൊടുക്കുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ കോവിഡിന്റെ കാലത്തും എല്ലാമുള്ളതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും മറന്നു. ഇപ്പൊ ഓഫീസിൽ ഇല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 50% ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കാർ ഓഫീസിൽ. അതെ അതെ. അപ്പൊ വെച്ചാൽ ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ കുറെ ഒരു 3 മാസത്തിനടുക്കെ ഈ ഇത് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് പിന്നെ ഈ മന്ത്രിസഭയ്ക്കെതിരെ. അപ്പൊ ഇയാള് പിന്നെ ഈ ഓട പിന്നെ ചീഞ്ഞു നാറുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഇയാള് ഈ ഓട ചാഞ്ഞ് പിന്നെ ഇതിനെ ചീഞ്ഞു നാറുന്നവർക്കിൽ പോയി ഇറങ്ങിയിരിക്കുന്നോണ്ടാന്ന് അങ്ങനെ തോന്നുന്നേ, അങ്ങനെ ഒരു വിഷയം തോന്നുന്നേ. ഈ ഫിറോസ് പി കെ ഫിറോസും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും കുറെ കാലമായി ഈ വിഷയം വരുന്ന വെച്ചാല്, പണ്ടൊരു സർവേ നടത്തിയിരുന്നു ഒരു 3 മാസം മുമ്പേ, ഏഷ്യാനെറ്റ് ഒരു സർവേ നടത്തിയിരുന്നു ഈ സർക്കാർ നല്ല നിലക്ക് പോകുന്നു മതി. അന്ന് തുടങ്ങി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പുളകം കൊള്ളേ. ഒരു പേടി കൊണ്ട് സർക്കാരിന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള പേടിയാണ് പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ശ്രീ മനോജാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. വിജയകുമാറുണ്ട് നമ്മളോടൊപ്പം. ശ്രീ വിജയകുമാർ, ഇത്തരത്തിൽ സർക്കാരിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക, അതിനായി വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് തേച്ച് കുട്ടപ്പനായി ഇറങ്ങിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പറയുന്നതിനും ചോദിക്കുന്നതിനും എല്ലാം മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ രേഖകളും ഒന്നും പ്രതിപക്ഷ നേതാവിനുള്ളതല്ല. അങ്ങനെയാണോ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ന് തോന്നുന്നു താങ്കൾക്ക്? അല്ല, പ്രതിപക്ഷ നേതാവ് കൊടുത്താൽ രേഖാമൂലം കൊടുത്താൽ അതിന് മറുപടി കിട്ടും. പക്ഷേ ഈ ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉന്നയിച്ച എത്രയോ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഏതെങ്കിലും പുറത്തു നിന്നിട്ടുള്ളതായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ചോദ്യത്തില് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് തുല്യമായ ആളാ.
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രീതിയും കടമയും ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഈ പാവങ്ങൾക്ക് കിട്ടേണ്ടതായി വെള്ളപ്പൊക്കമൊക്കെ എത്രയോ വീടുകൾ നശിച്ചു പോയി. എന്തെങ്കിലും ചിലപ്പോ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം, അവരുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ലേ. വളരെയധികം നന്ദി ശ്രീ വിജയകുമാർ. ശ്രീലേഖ കൂടി ചേരുന്നുണ്ട്. ശ്രീലേഖ, ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് അത് ഏറ്റവും ഏറ്റവും നല്ല പദ്ധതിയാണ്, ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള പദ്ധതിയാണ്, എല്ലാം ശരി തന്നെയാണ്. അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തുറന്ന് കാണിക്കുക പ്രതിപക്ഷത്തിന്റെ ധർമ്മവുമാണ് എന്ന് തോന്നുന്നു ശ്രീലേഖ. അതെ, അത് ശരിയാണ്. കാരണം ലൈഫ് മിഷൻ വേറെയുള്ള പദ്ധതികൾ പോലെയല്ല, അത് പാവങ്ങളുടെ തുറന്ന പുസ്തകം പോലെയുള്ള ഒരു വലിയ പദ്ധതിയാണ്. അപ്പൊ അതിന് ഏതെങ്കിലും കണക്ക് പ്രതിപക്ഷ നേതാവല്ല, നാളെ തന്നെ എൻജിഒ അതുപോലെ വലിയ വലിയ സമൂഹത്തിന്റെ വലിയ പരിസ്ഥിതി ആര് ചോദിച്ചാലും അത് നമുക്ക് തുറന്ന കണക്കിന്റെ ഒരു കണക്ക് തന്നെയാണ്. അപ്പൊ അതിന് വീഴ്ച വരുത്തേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും ഒരു സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അത് മനപ്പാടം പോലെ ഇരിക്കേണ്ട ഒരു കണക്കാണ്, രേഖകളാണ്. ആര് തുറന്നാലും അത് പറ്റിയായി അത് രേഖയുണ്ടെങ്കിൽ രേഖയുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ തരാൻ പറ്റുക പറ്റില്ല എന്ന് പറയുക, അങ്ങനെ ഒരു മറുപടി കൊടുക്കണം അല്ലെ. അതെ അതെ, എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരുള്ളൂ ആ പദ്ധതിയെ കൊണ്ട്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ശശികുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശശികുമാറിന്റെ കാഴ്ചപ്പാട് എന്താണ് ശശികുമാർ? ഞാനിതില് പൊളിറ്റിക്സ് ഒന്നും കാണാതെ ഒരു ഈ കേരളത്തിലെ ഒരു പൗരൻ വോട്ടറിന്റെ നിലയിൽ പറയുകയാണെങ്കിൽ ഇതിൽ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചാലും 10 രൂപ അടച്ച് ഒരു ആർടിഐ കൊടുത്താലും എനിക്ക് തരേണ്ടതാണ്. ഒരു പബ്ലിക് ഡൊമൈനിൽ വയ്ക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്, തുളിച്ചു വെക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. റൈറ്റ്, നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അങ്ങനെ തന്നെയാണ് തോന്നുക. കാരണം ഒരു വിവരാവകാശം നൽകിയാൽ അതിന് നൽകേണ്ട മറുപടി, അതിന് നൽകേണ്ട രേഖയാണ് ഇത്. 1.5 മാസമായി സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് കത്തെഴുതി കാത്തിരിക്കുകയാണ്. 2 തവണ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി, എന്നിട്ടും അതിനൊരു മറുപടിയില്ല. ഉണ്ടെന്നോ ഇല്ല എന്നോ, നൽകാമെന്നോ നൽകില്ല എന്നോ, ഇപ്പോൾ തരില്ല പിന്നീട് തരാമെന്നോ, മറുപടി അങ്ങനെ ഒക്കെ പറയാം. പക്ഷേ ഒന്നും പറയാതിരിക്കുന്നതൊട്ടും ശരിയായും തോന്നുന്നില്ല. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പുതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.